ഹായ്, അപ്പൊ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ജോയാന്റെ ബർത്ത്ഡേ ആണ് ഇത്, February 18 നാളെ. ഇതിപ്പം ഇന്ന് 17-ാം തീയതിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തേക്കാണ് സംഭവങ്ങള്. 12 മണിക്ക് എന്നുള്ളത് ഞങ്ങൾ 12 മണിക്കൊന്നും ആഘോഷിക്കാൻ നിക്കുന്നില്ല. അതുവരത്തേക്കൊന്നും നമുക്ക് കൊച്ചിന്റെ ഉറക്കം കളയാനും ഒന്നും സമയമില്ല. അപ്പൊ അതിന് മുമ്പ് നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് പരിപാടിയൊക്കെ തീർക്കണമെന്നാണ് കരുതുന്നത്. അപ്പൊ ജോയാൻ 3 വയസ്സാവാൻ പോവുകയാണ്. വലിയ ചേട്ടനായി അല്ലെ ജോയാൻ? ജോയാൻ ഇനി വലിയ ചേട്ടനായില്ലേ? പറ എല്ലാരോടും, ജോയാൻ വലിയ ചേട്ടനായി, ജോയാന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് പറ. വലിയ ചേട്ടനായി പറ. ജോയാന്റെ ഹാപ്പി ബർത്ത്ഡേ ആട്ടാ. അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യൂലേ? അപ്പൊ ഞങ്ങളിതാ ഇന്നിപ്പോ ഇതൊരു ചെറിയൊരു വ്ളോഗാക്കെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വ്ളോഗാട്ടെ. കാരണം ഞങ്ങൾ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീട്ടില് കുറച്ച് ബലൂൺ തീർപ്പിക്കും. ഇവന് ബലൂൺ എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസ് ആണ്, തട്ടിക്കൊണ്ട് നടക്കാനും ഒക്കെ. അപ്പം അവിടെ ഇവിടെ കുറച്ച് ബലൂൺ ഒക്കെ ഒട്ടിക്കണം. അപ്പൊ ആ കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ടേക്ക് തീർപ്പിക്കാം എന്നൊക്കെ ഓർത്തു. അപ്പൊ നിങ്ങളും കൂടെ കൂടിക്കോ, നമുക്ക് എല്ലാം കൂടെ. ഓ, ഭയങ്കര ശരി. ഓക്കെ, പണ്ടൊക്കെ പെരുന്നാളിന്റെ ഒക്കെ സമയത്ത് ബലൂൺ തീർപ്പിക്കൽ ഭയങ്കര ക്രേസ് ഉള്ള കാര്യമായിരുന്നു. പെരുന്നാളിനൊക്കെ ബലൂൺ ഒക്കെ കിട്ടും ഇത് തീർപ്പിക്കാൻ. എനിക്ക് അന്നൊക്കെ ബലൂൺ തീർപ്പിക്കാറിയാം. പക്ഷെ ഇപ്പൊ എന്റെ വായില ആ ഒരു എന്താണ് ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ എന്റെ എന്താണ് കവിളിന്റെ ഉള്ളില് ഒരു, ഞാൻ കവിള് കടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കവിള് ഞാൻ കടിച്ചിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ തലന വന്നാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ലെന്ന്, തീരെ ബോധമില്ല എനിക്ക്. അപ്പൊ എന്തായാലും എനിക്ക് വായ അടയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ട്, സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. മരുന്നൊക്കെ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്, നമ്മുടെ സക്കീന തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ കഴിച്ച് സംഭവമൊക്കെ റെഡി ആയിട്ടൊക്കെ വരുന്നുള്ളൂ. ഒന്നും കഴിക്കാൻ മേലായിരുന്നു. അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ ജാന്റെ ബലൂൺ വീർപ്പിക്കൽ മാത്രമേ നമുക്ക് ഇതുള്ളൂ. അപ്പൊ ബലൂൺ വീർപ്പിക്കലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബലൂൺ വീർപ്പിക്കൽ പരിപാടിയിലോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. നന്നായിട്ട് വീർപ്പിക്കണം. വീർപ്പിച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുള്ളൂ, മീൻസ് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെക്കത്തുള്ളൂ, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ബലൂണൊക്കെ വീർപ്പിച്ച് ജാന കളിക്കാനും കൊടുക്കാം. പിന്നെ വൈകുന്നേരം ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ആക്കാന്ന് വെച്ചു. അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഞാനങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ കുറച്ച് പുറകോട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും, ഇപ്പം ഉച്ചയ്ക്ക് ഒരു പഴമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം വൈകുന്നേരം പുറത്തുനിന്ന് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ജോയാന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ എന്താക്കി, ഒന്നും ഞാൻ കിച്ചണിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ജോയാനുള്ള ചോറ് മാത്രം, ചോറും കറികളും ആക്കി വെച്ചിട്ടുണ്ട്. കറി ഉണ്ടായിരുന്നു, ജോയാനുള്ള ചോറൊക്കെ. എന്താ ഇപ്പൊ അതിനേക്കാളും വലിയ പ്രശ്നം എന്താ സംഭവിച്ചത് അറിയോ? ഈ ചെക്കന് കറക്റ്റ് സമയം, ഇവൻ എപ്പോഴും അതെ കേട്ടോ, ഇവന്റെ ബർത്ത്ഡേ ആവാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉറപ്പിച്ചേരാം, ഇപ്പൊ ഉറപ്പിച്ചേരാം. അതിനോടനുബന്ധിച്ച ദിവസം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവൻ ഒന്നെങ്കിൽ ജലദോഷം പിടിപ്പിച്ചു വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ പിടിപ്പിച്ചു വെക്കും. ഇത് കറക്റ്റ് മിനിങ്ങാന്ന് വരെ കുഴപ്പമില്ലാത്തവൻ ഇന്നലെ അവന്റെ മുക്കിൽ നിന്ന് വരുന്നു. മുക്കിൽ നിന്ന് നമ്മുടെ നെയ്ബറിന്റെ കുട്ടിക്ക് ഇതുണ്ട്, ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. അപ്പം അത് ഭയങ്കര, ഇവര് ഭയങ്കര സ്നേഹപ്രകടനമാണ്, കെട്ടിപ്പിടിക്കലും ഉമ്മൊടുക്കലും ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് ഇവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കറിയായിരുന്നു കറക്റ്റ് ബർത്ത്ഡേ സമയം ആകുമ്പോഴത്തേക്കും കിട്ടുമെന്നുള്ളത്. അപ്പം ഏതായാലും ഇപ്പം ഏതായാലും ഇപ്രാവശ്യം ഞങ്ങളുടെ ആ ഒരു ധാരണ തെറ്റിക്കാണ്ട് തന്നെ ജോയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമ്മള് ലെമണും ഹണിയൊക്കെ കൊടുത്തിട്ട് നമ്മള് സംഭവം റെഡിയാക്കുക അല്ലേ ജോയാൻ? നമ്മള് ബലൂൺ വീർപ്പിക്കലാണ്. Thank you.
പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി ചാ മറന്നുപോയിന്ന് തോന്നേ. ക്യാപ്പ് ഉണ്ടോ? നിങ്ങളുടെ ക്യാപ്പ് അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോ വൈകുന്നേരം ഇച്ചാൻ കേക്ക് കൊണ്ടുവരണം, അപ്പൊ അത് കട്ട് ചെയ്യണം. അപ്പൊ ഇച്ചാൻ എടുക്കാൻ സമ്മതിക്കുമോന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ. അപ്പൊ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഞാൻ കാണിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതും കൂടെ കാണിക്കാം. അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഇതൊട്ടും കംപ്ലീറ്റ് ആവത്തില്ലല്ലോ അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം വേറെ വൈകുന്നേരം ഇച്ചാൻ വേറെ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അതും കൂടെ വെച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ഇവിടെ റെഡിയായി, ഞാനും ജോനും റെഡിയായി. ഇച്ചാൻ പുറത്ത് ഫുഡ് വാങ്ങാൻ പോയേക്കാണ്. എന്നിട്ട് ഉച്ചാൻ വന്നതിന് ശേഷം ഞങ്ങൾ ടേബിളിലോട്ടൊക്കെ കേക്കൊക്കെ എടുത്ത് മാറ്റി വെക്കത്തുള്ളൂ. അപ്പൊ ഞാനും റെഡിയായി. ഇവിടെ നമ്മുടെ ബർത്ത്ഡേ ബോയും റെഡി ആയിട്ടുണ്ട്. എന്റെ ഡ്രസ്സ് ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മള് തനൂസ് കളക്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ നിന്ന് വാങ്ങിയ കുർത്തയാണ്. വളരെ സിമ്പിളായിട്ട് എന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. അങ്ങനെ ഞാൻ ഇതിട്ടു, ജോനെ അത് പിടിച്ചു. ഇനിയിപ്പിച്ചാൻ വന്ന് ഡ്രസ്സൊക്കെ മാറണം. ഞങ്ങളിന്ന് ഭക്ഷണം പുറത്തുനിന്ന് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് കിച്ചൺ ഇന്ന് അടച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇച്ചാൻ പോയിട്ട് സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പോയിട്ട് എടുക്കാൻ വേണ്ടി ഇച്ചാൻ പോയതാണ്. ഇനി വന്നു കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.